ആകാശത്തിലെ നക്ഷത്രങ്ങൾ വർഷത്തിൽ ഒരിക്കലാണ് തെളിയുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ആ വിസ്മയം കാണുവാൻ ആ ദിവസം വെളിയിലിറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. എന്നാൽ എന്നും അവ തെളിയുന്നതിനാൽ നാം ആകാശത്തേക്ക് നോക്കുകയേയില്ല. നമ്മുടെ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഒരു പതിവാകുമ്പോൾ അതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നുവെന്നത് ഒരു സത്യമാണ്. ദൈവം നൽകുന്ന നന്മകൾ നമ്മെ നന്ദിയുള്ളവരാക്കുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് നമ്മുടെ ആരാധനയും ഭക്തിയും ദൈവസ്നേഹവും വർദ്ധിപ്പിക്കുന്നതാകണം. എത്ര പ്രാപിച്ചാലും ഇതെനിക്ക് അർഹതയുള്ളതാണെന്ന മനോഭാവത്തോടെ നമ്മുടെ വഴിയിൽ നടന്നകലുന്നത് ഇന്നൊരു സാധാരണ കാഴ്ചയായിരിക്കുന്നു. ഇസ്രയേൽ ജനതയ്ക്ക് ദൈവം മരുഭൂമിയിൽ 40 വർഷം മന്നയും കാടപ്പക്ഷിയും നൽകിയത് ഓർമ്മയില്ലേ? ഭൂമിയിലെ ഒരു പാചക വിദഗ്ധനും തയ്യാറാക്കുവാൻ പറ്റാത്ത സ്വർഗീയ ഭോജനം അവരുടെ പാളയത്തിൽ ദിനവും രാവിലെ പെയ്തിറങ്ങി. എന്നാൽ ആ ഭക്ഷണം അവർക്കൊരു ശീലമായി. എവിടെ നോക്കിയാലും ഈ മന്ന മാത്രമെന്ന സ്ഥിതിയിലേക്ക് അവരുടെ മനോഭാവം മുരടിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആദ്യമൊക്കെ അത്ഭുതമായിരുന്നത് പിന്നീട് ഒരു ശീലമാകുന്നു. ആദ്യം ആ നന്മ ലഭിച്ചപ്പോൾ ആരാധിച്ചാർത്തിരുന്നു. ഇപ്പോൾ അതൊരു പതിവായി. നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയില്ലാത്തവരായി തീരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പരാതികളും ആവലാതികളും. ദൈവം തന്നതിന് നന്ദി പറയാതെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോർത്ത് നാം പരാതിപ്പെടുന്നു. ദൈവം നമുക്ക് നൽകിയതൊക്കെ വളരെ അധികമാണ്. നാം അർഹിച്ചതിലും ചോദിച്ചതിലും അധികമാണ്. നാം ചോദിച്ചു വാങ്ങിച്ച അതേ അനുഗ്രഹം മൂലം നാം പിന്നീട് പരാതിപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സത്യവും പരിശുദ്ധിയുമാണ്. മറ്റൊരു പ്രശ്നമെന്നത് നമുക്കറിയാവുന്ന മറ്റുള്ളവർക്ക് നമ്മേക്കാൾ നല്ല സ്ഥിതിയാണെന്നുള്ള ചിന്തയാണ്. അന്നേരം നാം നമ്മുടെ പഴയ അവസ്ഥയായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുവാൻ തുടങ്ങുന്നു. പണ്ട് മിസ്രൈമിലായിരുന്ന ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും. മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവയെ ഓർക്കുവാൻ തുടങ്ങും. ഇപ്പോൾ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. ഇതല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നാം പരാതിപ്പെടുന്നു. നമുക്ക് വേണ്ടത് കൂടുതൽ നന്ദിയുള്ള മനോഭാവമാണ്. നമുക്കറിയാമോ, നാം ഇതിനൊന്നും പ്രകൃതിയാൽ അർഹതയുള്ളവരല്ല. തൻ്റെ കൃപയാൽ നമ്മുടെ കർത്താവ് നമ്മെ വഴി നടത്തുന്നു. ഈ ഭൂമിയിലെ നന്മകളേക്കാൾ എത്രയോ വലിയതാണ് കർത്താവ് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം. മിസ്രൈമിൻ്റെ അടിമത്വത്തെക്കാൾ എത്രയോ വിലയേറിയതാണ് ഈ കാലത്തിലെ പ്രതിഫലമുള്ള കഷ്ടങ്ങൾ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ.